നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ സംസ്ഥാനത്ത് കോവിഡ് തീവ്ര വ്യാപനം തടയാൻ വ്യാപക നടപടികൾ എറണാകുളത്ത് വിവിധയിടങ്ങളിൽ പ്രാദേശിക അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വീണ്ടും ഉയർന്നേക്കാമെന്ന് ആശങ്ക സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രി ഉച്ചതിരിഞ്ഞ് ഉന്നതതലയോഗം വിളിച്ചു വിവിധ ജില്ലകളിൽ കോവിഡ് കൂട്ടപരിശോധനയും വാക്സിൻ കുത്തിവെയ്പും പുരോഗമിക്കുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്നും ഉയർന്ന പിഴ ഈടാക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരത്തിന്റെ പ്രതീകാത്മക സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈയിലും മുംബൈയിലുമായി രണ്ട് മത്സരങ്ങൾ സംസ്ഥാനത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം തടയാൻ സർക്കാർ പ്രതിരോധ നടപടികൾ കർശനമാക്കി രോഗവ്യാപനം രൂക്ഷമാണെങ്കിലും സമ്പൂർണ്ണ അടച്ചുപൂട്ടലും വാരാന്ത്യ അടച്ചുപൂട്ടലും നടപ്പാക്കില്ല ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന സമിതി യോഗത്തിന്റേതാണ് മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാരെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാനും ധാരണയായി കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായതിനു പിന്നാലെ കേരളത്തിൽ പ്രഖ്യാപിച്ച രാത്രി കർഫ്യൂ നിലവിൽ വന്നു രാത്രി ഒൻപത് മണി മുതൽ പുലർച്ചെ അഞ്ചു മണിവരെയാണ് നിയന്ത്രണങ്ങൾ എന്നാൽ റംസാനിലെ തറാവീഹ് നമസ്കാരത്തിനായി പള്ളിയിൽ പോയി വരുന്നവർക്ക് രാത്രി ഒൻപത് മുപ്പത് വരെ ഇളവ് അനുവദിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ പ്രദേശങ്ങളിൽ പ്രാദേശിക അടച്ചുപൂട്ടൽ ഏർപ്പെടുത്തി ഈ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചാണ് അടച്ചുപൂട്ടൽ ഏർപ്പെടുത്താൻ കളക്ടർ ഉത്തരവിട്ടത് ഇന്ന് വൈകിട്ട് ആറ് മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും കൂടുതൽ വിവരങ്ങളുമായി എറണാകുളത്ത് നിന്നും ജോസഫ് മാർട്ടിൻ ഏഴു ദിവസത്തേക്കാണ് ലോക്ഡൌൺ നടപ്പാക്കുക ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് അറുപത് എന്നീ അഞ്ച് ഡിവിഷനുകൾ ഉൾപ്പെടെയാണിത് മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായ എടത്തല വെങ്ങോല മഴുവന്നൂർ പഞ്ചായത്തുകൾ അടച്ചിടും ലക്ഷണങ്ങളുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തിയ കൂട്ട പരിശോധനയിൽ രോഗതീവ്രത കൂടുതലുള്ള പ്രദേശങ്ങൾ കണ്ടെത്താനായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് കീഴ്മാട് പഞ്ചായത്തിലാണ് ശതമാനമാണ് പഞ്ചായത്തിലെ നിരക്ക് കണ്ടെയ്ൻമെന്റ് സോണുകൾ കർശന നിയന്ത്രണം നിയന്ത്രണങ്ങളുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി ഇന്ന് ഉച്ചതിരിഞ്ഞ് ഉന്നതതല യോഗം വിളിച്ചു ഓൺലൈൻ വഴി ചേരുന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പോലീസ് മേധാവിയും പങ്കെടുക്കും സർക്കാരിന്റെ തുടർ നടപടികൾക്ക് യോഗം രൂപം നൽകും സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുമെന്നാണ് ആശങ്ക ആശുപത്രികളോട് സജ്ജമാകാൻ നിർദ്ദേശം നൽകി ഇന്നും നാളെയുമായി സംസ്ഥാനത്ത് വീണ്ടും കൂട്ട പരിശോധന നടത്തുന്നുണ്ട് തീരുമാനം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ തുടർച്ചയായ കുതിപ്പ് ഇന്നലെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗവ്യാപനമാണ് ഇത് എറണാകുളം കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് പതിനേഴ് ദശാംശം നാല് അഞ്ച് ശതമാനമായി ഉയർന്നു കോവിഡ് വ്യാപനം രൂക്ഷമായ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗരസഭയിലും ഏഴ് പഞ്ചായത്തുകളിലും ഇന്ന് രാത്രി മുതൽ നിരോധനാജ്ഞ പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം അറുപതിൽ കൂടുതലാവുകയും രോഗസ്ഥിരീകരണ നിരക്ക് മുപ്പത് ശതമാനത്തിന് മുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ജില്ലാ കലക്ടർ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിൽ ഇന്നും നാളെയും കോവിഡ് കൂട്ടപരിശോധന സംഘടിപ്പിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു രണ്ട് ദിവസങ്ങളിലായി പേർക്ക് പരിശോധന നടത്താനാണ് ലക്ഷ്യം ജില്ലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഇടുക്കി ജില്ലയിലെ നാല് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ഊർജിതമാക്കി തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തോട്ടം തൊഴിലാളികൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കോവിഡ് പരിശോധന നടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ കോവിഡ് പരിശോധന ഇന്നും നാളെയും തുടരും കണ്ണൂർ ജില്ലയിൽ ഇന്ന് പതിനാല് സ്വകാര്യ ആശുപത്രികൾ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു സർക്കാർ ആശുപത്രികളിൽ ഇന്ന് വാക്സിൻ കുത്തിവയ്പ് ഇല്ല പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി നേരിട്ട് പരിശോധന നടത്തി പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മിന്നൽ പരിശോധന നടത്തിയത് കൊല്ലം ജില്ലയിൽ പത്തിനു മുകളിൽ രോഗവ്യാപന നിരക്കുള്ള പഞ്ചായത്തുകളിൽ പ്രതിദിനം അഞ്ഞൂറ് സാമ്പിളുകളും അഞ്ചിനും പത്തിനും ഇടയിലുള്ളവയിൽ മുന്നൂറ് സാമ്പിളുകളും അഞ്ചിൽ താഴെയുള്ള ഇടങ്ങളിൽ ഇരുന്നൂറ് സാമ്പിളുകളും ശേഖരിക്കും കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലെ വാക്സിൻ കേന്ദ്രത്തിൽ കുത്തിവയ്പെടുക്കാനെത്തിയവരുടെ തിക്കും തിരക്കും ബഹളത്തിനിടയാക്കി ടോക്കൺ നൽകുന്നതിനെച്ചൊല്ലി ചൊല്ലിയുണ്ടായ തർക്കമാണ് ബഹളത്തിന് വഴിവെച്ചത് മുടങ്ങിയ ടോക്കൺ വിതരണം പിന്നീട് പോലീസ് എത്തി പുനരാരംഭിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ വാക്സിൻ ക്യാമ്പിൽ തിരക്ക് വളരെ കൂടുതലാണ് കോവിഡ് സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി കളക്ടറേറ്റിലും മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ ഒഴികെയുള്ളവ ഒഴിവാക്കി കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ഉയർന്ന പിഴ ഈടാക്കാൻ തീരുമാനം മാനദണ്ഡം ലംഘിച്ച് കൂട്ടം ചേരലുകളോ ആഘോഷങ്ങളോ ആരാധനകളോ നടത്തിയാൽ അഞ്ഞൂറ് രൂപയാണ് പിഴ കോവിഡ് ബാധിത പ്രദേശങ്ങളിൽ അനാവശ്യമായി പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും അഞ്ഞൂറ് രൂപ പിഴ നൽകേണ്ടിവരും അനാവശ്യമായി പൊതു സ്വകാര്യ വാഹനവുമായി പുറത്തിറങ്ങിയാൽ രണ്ടായിരം രൂപ പിഴ നൽകണം നിരോധനം ലംഘിച്ച് പൊതുസ്ഥലങ്ങളിൽ യോഗങ്ങൾക്കോ വിവാഹ മരണാനന്തര ചടങ്ങുകൾക്കോ മറ്റ് മത കൂട്ടം കൂടിയാൽ അയ്യായിരം രൂപ പിഴ ചുമത്തും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായും മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കോവിഡ് വാക്സിൻ യജ്ഞത്തിൽ രാജ്യത്തിന് വൻ മുന്നേറ്റം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിമൂന്ന് കോടി ഡോസ് വാക്സിൻ നൽകി കഴിഞ്ഞു ഇക്കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത് ലക്ഷം ഡോസ് വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൊറോണ വൈറസ് ബാധ ഉണ്ടായാൽ പോലും അത് ഗുരുതരാവസ്ഥയിലെത്താതിരിക്കാൻ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിലൂടെ കഴിയുമെന്ന് വൈദ്യശാസ്ത്രം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ വി കെ ഷമീർ ആകാശവാണി വാർത്തകളോട് കോവിഡ് വാക്സിൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അണുബാധ കംപ്ലീറ്റ് ആയിട്ട് തടയുക എന്നല്ല പകരം അണുബാധ ഉണ്ടായാൽ പോലും അതൊരു ഗുരുതരമായ നിലയിലേക്ക് പോകാതിരിക്കുക ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരാതിരിക്കുക മരണം സംഭവിക്കാതിരിക്കുക ഇപ്പൊ കോവിഡ് ഇത്രയും വ്യാപിക്കുന്ന അവസരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കൂടും ഐ സി യു തകയാതെ വരും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല പോം വഴിയാണ് വാക്സിൻ രണ്ട് ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഥവാ കോവിഡ് കിട്ടിയാൽ പോലും അതൊരു ഗുരുതര സ്വഭാവത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പൂരത്തിന്റെ വെടിക്കെട്ട് ഇന്ന് നടക്കും മുൻപൂരങ്ങളിൽ ഓരോ വിഭാഗവും പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സമയമെടുത്തിരുന്ന സാമ്പിൾ വെടിക്കെട്ട് ഇത്തവണ അരമിനിറ്റിൽ തീരും ഇന്ന് രാത്രി ഏഴ് മണിയോടെ ഒരു കുഴിമിന്നൽ തിരുവമ്പാടി പൊട്ടിക്കും തുടർന്ന് പാറമേക്കാവ് വിഭാഗവും കുഴിമിന്നൽ പൊട്ടിക്കും ഇതോടെ ഈ വർഷത്തെ സാമ്പിൾ വെടിക്കെട്ടിന് പ്രതീകാത്മകമായി സമാപനം കുറിക്കും കുഴിമിന്നൽ പൊട്ടിക്കുന്നത് കാണാൻ ടൌണിലും പരിസരത്തും ആളുകൾ കൂട്ടം കൂടരുതെന്ന് പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട് മലപ്പുറം വളാഞ്ചേരി ചോറ്റൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയ മൃതദേഹം പ്രദേശത്തു നിന്നും നാല്പത് ദിവസം മുൻപ് കാണാതായ കാണാതായൊന്ന് കാര്യുടേതാണെന്ന് സ്ഥിരീകരിച്ചു കിഴക്കപ്പറമ്പാട്ട് കബീറിന്റെ മകൾ സുബീറ ഫർഹത്തിനെയാണ് കഴിഞ്ഞ മാർച്ച് പത്ത് മുതൽ കാണാതായത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സുബീറ ഫർഗത്തിന്റെ വീടിന് മുന്നൂറ് മീറ്ററോളം അകലെയായി കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കൊല്ലം ഭാരതീപുരത്ത് സഹോദരൻ കൊന്നു കുഴിച്ചു മൂടിയ ആളുടെ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന പുരോഗമിക്കുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ആർഡിഒയുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിലാണ് പരിശോധന രണ്ടു വർഷം മുൻപ് കാണാതായ ഷാജിയെ സഹോദരൻ കൊന്നു കുഴിച്ചു മൂടുകയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും തെക്ക് കിഴക്ക് അറബിക്കടലിനോട് ചേർന്നുള്ള കേരള തീരത്ത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച അൻപത് ലക്ഷത്തിലധികം രൂപ വില വരുന്ന ആയിരത്തി എഴുപത്തിയെട്ട് ഗ്രാം സ്വർണ്ണമിശ്രിതം കസ്റ്റംസ് വിഭാഗം പിടികൂടി സ്വർണ്ണവില വർദ്ധിച്ചു പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലെത്തി ഗ്രാമിന് നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില സംസ്ഥാനത്ത് കോവിഡ് തീവ്രവ്യാപനം തടയാൻ വ്യാപക നടപടികൾ എറണാകുളത്ത് വിവിധയിടങ്ങളിൽ പ്രാദേശിക അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വീണ്ടും ഉയർന്നേക്കാമെന്ന് ആശങ്ക സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രി ഉച്ചതിരിഞ്ഞ് ഉന്നതതല യോഗം വിളിച്ചു വിവിധ ജില്ലകളിൽ കോവിഡ് കൂട്ടപരിശോധനയും വാക്സിൻ കുത്തിവയ്പും പുരോഗമിക്കുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്നും ഉയർന്ന പിഴ ഈടാക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരത്തിന്റെ പ്രതീകാത്മക സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം